മാന്യ പ്രേക്ഷകർക്ക് എന്റെ പ്രണാമം. കേരള മുഖ്യമന്ത്രി ബഹ്റിനിൽ ചെന്നു. ഭരണപരിഷ്കാര കമ്മീഷന്റെ ചെയർമാൻ ദുബായിൽ ചെന്നു. രണ്ടുപേരും പറയുന്നതും ചെയ്യുന്നതുമെല്ലാം പത്രമാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നു. ബഹ്റിനിലെ മുഖ്യമന്ത്രി പോയിട്ട് അവിടെ കുറെ സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിനെക്കുറിച്ചാണ് കൂടുതൽ പ്രാധാന്യത്തോടുകൂടി സംസാരിച്ചതെന്ന് തോന്നുന്നു. അവരിവിടെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചില്ല. രണ്ടു ദിവസം യാത്രയിലുമായിരുന്നു. അവിടെ കോളേജുകൾ സ്ഥാപിക്കാനും നമ്മുടെ സെന്ററുകൾ അവിടെ സ്ഥാപിക്കാനും ഇന്ത്യൻ സ്കൂളുകൾ സ്ഥാപിക്കാനും എല്ലാമുള്ള സംവിധാനത്തിൽ ഒപ്പിട്ടു എന്ന് കേട്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. ഇപ്പൊ സിംഗപ്പൂർ ഗവൺമെന്റ് വളരെ നല്ല രീതിയിൽ അവർ കാര്യം ചെയ്യുന്നു. അവര് ഇന്ത്യയിലെ 10-12 സിറ്റികളില് കുറേ സ്ഥലം 100 ഹെക്ടർ 200 ഹെക്ടർ അല്ലെങ്കിൽ 300 ഹെക്ടർ സ്ഥലം വാങ്ങിച്ച് അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നു. സിംഗപ്പൂരുകാര് അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ചൈനയും അത് തുടങ്ങിയിട്ടുണ്ട്. കാരണം സിംഗപ്പൂരിൽ സ്ഥലമില്ല ഇൻവെസ്റ്റ് ചെയ്യാനായി എന്തെങ്കിലും തുടങ്ങാനായിട്ട്. അപ്പോൾ വേറെ രാജ്യത്തിലെ സ്ഥാപനം മേടിച്ച ഇന്ത്യ ഗവൺമെന്റ് ഇപ്രാവശ്യം കോട്ടൺ പരുത്തി സ്റ്റോർ ചെയ്യാനുള്ള സ്ഥലം ഇല്ലാതെയായപ്പോൾ കൊളംബോയിലെ ശ്രീലങ്കയിലെ വെയർഹൗസ് മൊത്തം വാടകയ്ക്കെടുത്തിരിക്കുകയാണ് കോട്ടൺ ഗ്രോവേഴ്സ് അസോസിയേഷൻ. അപ്പോൾ വേറെ രാജ്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അവിടുത്തെ ഫെസിലിറ്റീസ് ഉപയോഗിക്കാം. നമ്മുടെ കേരള ഗവൺമെന്റ് അവിടെ ഇന്ത്യൻ സ്കൂളും ബാക്കിയുള്ളൊക്കെ സ്ഥാപിക്കാനായിട്ട് ഒരു സംവിധാനത്തിൽ MOU സൈൻ ചെയ്തു. കുറേ അധികം ഉണ്ടെന്ന് തോന്നുന്നു. വളരെ നന്നായി. ഞാൻ നന്നായി എന്ന് പറയുന്നത് നമ്മൾ ഇവിടെയുള്ള ആൾക്കാർ മിഡിൽ ഈസ്റ്റിൽ പോയാൽ ഈ ഒരു അറേബ്യൻ കഥ എന്ന ശ്രീനിവാസന്റെ സിനിമ പോലെ ആ പുലി വെയിലത്ത് മുഷ്ടി ചുരുട്ടിയിട്ട് ഒരു മുദ്രാവാക്യവും വിളിക്കാതെ ഒരു പ്രശ്നവും ഉണ്ടാക്കാതെ കറക്റ്റായിട്ട് വന്ന് ജോലി ചെയ്യും, കറക്റ്റായിട്ട് വന്ന് പ്രവർത്തിക്കും. അതുകൊണ്ട് കേരള ഗവൺമെന്റ് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ എന്തെങ്കിലും സംരംഭം തുടങ്ങുന്നത് വളരെ നന്നായിരിക്കും. അവരെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയിട്ട് ഇവിടെ എന്തെങ്കിലും തുടങ്ങിയാൽ അവരും കുത്തുവാളയെടുക്കും, അവരുടെ കൂടെ ഉള്ളവരും കുത്തുവാളയെടുക്കുന്നതിന് ഒരു സംശയമില്ല. അതിന് കാരണം ഈ മുഖ്യമന്ത്രിയുടെ തന്നെ പാർട്ടി 50 വർഷമായിട്ട് കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന നിഷേധാത്മകവും വളരെ വളരെയധികം ജന്മിയും കുടിയാനും അല്ലെങ്കിൽ മുതലാളി വർഗവും തൊഴിലാളി വർഗവും തമ്മിലുള്ള വർഗ സമരത്തിൻ്റെ നീചവും നിന്ദ്യവും നികൃഷ്ടവുമായിട്ടുള്ള പ്രചരണം തന്നെ അത് മറ്റുള്ളവരും ഏറ്റെടുത്തു. അത് മറ്റ് BMS ഏറ്റെടുത്തു, അതേപോലെ തന്നെ കോൺഗ്രസിന്റെ INDUC ഏറ്റെടുത്തു, CITU AITUC എല്ലാവരും ഏറ്റെടുത്തിട്ടുണ്ട്. ഇവിടെ അടുത്ത കാലത്ത് 3 ദിവസം മുമ്പ് നേമത്ത് തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഓഫീസിൽ ഞാൻ ചെന്നപ്പോ അവിടെയുള്ളവർ മൊബൈൽ ഇങ്ങനെ നോക്കി, രാവിലെ 10:30 11 മണിക്ക് മൊബൈൽ നോക്കി ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുകയാണ്. ആർക്കും ഒരു താല്പര്യം ഒരാളോടില്ല. തിരുവനന്തപുരത്ത് വെള്ളായണി മുക്കിലെ നേമത്ത് കോർപ്പറേഷൻ ഓഫീസിനകത്തുള്ള കാര്യമാണ് ഞാൻ ചെന്നപ്പോഴത്തേക്കും. ഞാൻ അവിടെ ചെന്നത് ഒരു ഫേവറിന് വേണ്ടിയല്ല. എന്റെ ടാക്സ് അടച്ച റെസീറ്റ് കാണാനില്ല, അടച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ അടയ്ക്കാനാണ് പോയത്. ടാക്സ് അടയ്ക്കാനാണ് അവിടെ പോയത്, അടച്ചിട്ടില്ലെങ്കിൽ അടച്ചിട്ടുണ്ടോ എന്ന് വെരിഫൈ ചെയ്ത്. ഞാനവിടെ പോയ ഒരു മഹാനുഭാവൻ മൊബൈലിൽ നോക്കിക്കൊണ്ട് അയാളെങ്കിലും നോക്കി പറഞ്ഞു, നിങ്ങൾ അപ്പുറത്തെ എവിടെയെങ്കിലും ചോദിക്കൂ, ഇവിടെ നോക്കാൻ പറ്റില്ല പറഞ്ഞു. ഞാൻ ആ കമ്പ്യൂട്ടർ റൂമിൽ ചെന്നപ്പോൾ ഞാൻ ഇയാളോട് പറയുകയും ചെയ്തു, ഈ സ്ഥാപനത്തിനകത്ത് കയറുമ്പോൾ ഒരു മനുഷ്യൻ കേരളീയനായിട്ട് ജനിച്ചതിൽ അവഹേളിക്കപ്പെടുന്നത് ഈ നേമത്തെ കോർപ്പറേഷൻ ഓഫീസിനകത്ത് കയറുമ്പോഴാണ്. അപ്പൊ അയാളോട് എന്ത് പറ്റി ഇത്രയൊക്കെ പറയാനെന്ന് ചോദിച്ചു. രാവിലെ 10:30 നിങ്ങളുടെ അടുത്ത് വന്ന് ചോദിച്ചിട്ട് ഇത്ര വലിയ തിരക്കൊന്നും ഇല്ലാത്ത ഓഫീസിൽ ആ ടാക്സ് അടച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പോവാം, ഇല്ലെങ്കിൽ എമൗണ്ട് അടയ്ക്കാൻ തയ്യാറാണ്. അതിന് വന്നതാണ്, അടയ്ക്കാനുള്ള ടൈമിലാണ് വന്നത്, രാത്രി 8 മണിക്കോ 9 മണിക്കോ അല്ല.
അടച്ചിട്ടോ ഇല്ലയോ എന്ന് അറിയാൻ അവിടെ കമ്പ്യൂട്ടറിൽ നോക്കണം. ഞാൻ ആ കമ്പ്യൂട്ടറിൽ ചെന്നപ്പോൾ ആ കമ്പ്യൂട്ടറിനെ കോഴിയെ കൊല്ലുന്ന മാതിരി മലത്തി കിടത്തിയിട്ട് ഓപ്പറേഷനാണ്. അപ്പോൾ അവിടെയുള്ള ഒരു സ്ത്രീയുണ്ട്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെകിടത്തൊന്ന് അടിക്കാൻ തോന്നുന്ന വിധത്തിലുള്ള പെരുമാറ്റം. ആ കമ്പ്യൂട്ടറൊക്കെ ഔട്ട് ഓഫ് ഓർഡറാണ്, ഇപ്പോൾ ഒന്നും നോക്കാൻ പറ്റില്ല. നാളെ വരൂ സാർ, എനിക്ക് തോന്നുന്നു ഈ സ്ഥാപനത്തിനകത്ത് കയറിയ 5 ദിവസത്തെ പാപം തീരും, അല്ലെങ്കിൽ ഒരു ജന്മത്തെ പാപം തീരും. നിന്നെ പോലെയുള്ള വ്യക്തിയുടെ മുഖത്തേക്ക് നോക്കിയാൽ പോയി വീട്ടിൽ പോയിട്ട് കുളിക്കണം. ലാസ്റ്റ് പാർട്ട് പറഞ്ഞില്ല, മനുഷ്യനല്ലേ. അവർ പറഞ്ഞു കമ്പ്യൂട്ടർ ഔട്ട് ഓഫ് ഓർഡറാണ്. ഞാൻ പറഞ്ഞു ഇവിടെ നേരായിട്ട് വർക്ക് ചെയ്യുന്ന മനുഷ്യരോ ജീവനുള്ളതോ ജീവനില്ലാത്തതോ ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. അത് എൻ്റെ കുഴപ്പമില്ലല്ലോ കമ്പ്യൂട്ടർ പോയത്, ഇവിടെ നിങ്ങളുടെ കുഴപ്പമായിട്ട് എന്താ അവിടെ ഉള്ളത്. ഈ നാട്ടിൽ ജനിച്ചവൻ്റെ കുഴപ്പം എന്നല്ലാണ്ട് നിങ്ങളുടെ കുഴപ്പമൊന്നുമില്ല എന്ന് ഞാൻ അവിടെ പറഞ്ഞു. ഇവിടെ കയറി വന്ന കാലം 20 കൊല്ലമായി, എന്നൊക്കെ വന്നോ അന്നെല്ലാം ഇത്രയും നികൃഷ്ടമായിട്ടുള്ള പെരുമാറ്റമാണ് ഇവിടെ നിങ്ങളിൽ നിന്ന് ഉണ്ടാവുന്നതെന്ന് പറഞ്ഞു. ഏതായാലും സാറിന് ഇപ്പോൾ എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. ഞാൻ ടാക്സ് അടച്ചിട്ടുണ്ടോ, എൻ്റെ വൈഫോ ആരെങ്കിലും അടച്ചിട്ടുണ്ടെങ്കിൽ അത് അടച്ചിട്ടുണ്ടോ എന്ന് അറിയണം, ഇല്ലെങ്കിൽ അടയ്ക്കാൻ വേണ്ടി വന്നതാണ്. യാത്രയ്ക്ക് പോകുന്നതുകൊണ്ട് എപ്പോഴും വരാൻ പറ്റിയെന്ന് വരില്ല. ആ അത് ഇത്രയധികം പറയേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞു ഞാൻ എന്തിനാ വന്നത്, നിങ്ങളോട് പറഞ്ഞിട്ടല്ലേ തുടങ്ങിയത്, നിങ്ങളുടെ കമ്പ്യൂട്ടർ ചത്ത് കിടക്കുകയാണോ എന്ന് ചോദിക്കാനല്ലോ ഞാൻ വന്നത്. എന്തിനാ വന്നത്, എൻ്റെ ടാക്സ് അടച്ചിട്ടുണ്ടോ എന്ന് കയ്യിൽ ഷീറ്റ് കാണിച്ചിട്ടല്ലേ നിങ്ങളോട് ചോദിച്ചത്, പിന്നെ എന്തിനാ നിങ്ങൾ അത് നേരത്തെ പറയാമായിരുന്നു എന്ന് പറഞ്ഞ എന്തിനാ. ആ പുറത്തൊരു സ്ത്രീയുണ്ട്, അവരോട് ചെന്ന് ചോദിക്കും ഇവിടെ വരണമെന്ന് സാറിനോട് ആരാ പറഞ്ഞത്. ഞാൻ പറഞ്ഞു ആ മഹാനുഭാവൻ മൊബൈലിൽ നോക്കിക്കൊണ്ടിങ്ങനെ ഇരുന്ന് മുഖ്യമന്ത്രി അഭിനയിക്കുകയാണോ എന്ന് ചീഫ് സെക്രട്ടറിയോട് മുഖ്യമന്ത്രി ചോദിച്ച മാതിരി മുഖ്യമന്ത്രിയെക്കാളും വലുതായിട്ട് ഇരിക്കുന്ന ഒരുവനാണ് അവിടെ ഇരിക്കുന്നവർ. ഈ സ്ത്രീ അയാളുടെ അടുത്ത് ചെന്നിട്ട് നിങ്ങളെന്തിനാ ഇദ്ദേഹത്തിനെ എൻ്റെ അടുത്തേക്ക് പറഞ്ഞയച്ചെന്ന് ചോദിച്ചു ഷൗട്ടിങ്. ആ മനുഷ്യൻ മൊബൈലിൽ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക. ഏതായാലും വേറൊരു സ്ത്രീയുടെ അടുത്ത് ഞാൻ ഇവരോട് ചോദിക്കുമെന്ന് പറഞ്ഞു. ആ സ്ത്രീ വന്നിട്ട് ടാക്സ് അടച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഒരു മിനിറ്റ് ഞാൻ പറയാമെന്ന് പറഞ്ഞു. അവരവിടെയുള്ള കൂമ്പാരക്കണക്കിനുള്ള പുസ്തകങ്ങളുടെ ഓരോന്നും വലിച്ച് വാരി അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ച് അതിൻ്റെ ഫ്രണ്ട് പേജുകൾ പലതും പോയിട്ടുണ്ട്. ടാക്സിൻ്റെ പുസ്തകമാണത്, അത് 10 വർഷത്തേക്കുള്ള പുസ്തകമാണ്. ഓരോ ഹാഫ് ഇയർലിയും എഴുതാനായിട്ട് വെച്ചിരിക്കുന്നത്. അതിൽ പല പുസ്തകങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചിട്ട് വലിച്ചിട്ട് അവസാനം ഒരു പുസ്തകം എടുത്ത് നോക്കിയിട്ട് പറഞ്ഞു ടാക്സ് അടച്ചിട്ടില്ല. ഞാൻ അടച്ചു, ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ പറഞ്ഞു ഈ ഓഫീസിൽ കയറി ഇറങ്ങാനുള്ള ഗതികേട് ഉണ്ടാവാതിരിക്കട്ടെ എന്ന് മാത്രമാണ് പ്രാർത്ഥന. അടുത്ത ജന്മം നല്ല വീട്ടിൽ ജനിക്കണമെന്നോ സത്യസന്ധമായിട്ട് ഉണ്ടാവണമെന്നുള്ള പ്രാർത്ഥനയല്ല. ഇപ്പോൾ ഈ ഇതുമാതിരിയുള്ള സ്ഥലത്ത് ഞാൻ തിരിച്ച് വിഷയത്തിലേക്ക് വരാം. ബഹ്റിനിൽ ചെന്നിട്ടോ ദുബായിൽ ചെന്നിട്ടോ ആരാധ്യനായ മുഖ്യമന്ത്രി സാറെ ആരെയും ഈ കേരളത്തിലേക്ക് ജോലി തുടങ്ങാനായിട്ട് വിളിച്ചു കൊണ്ടുവരല്ലേ, അവരുടെ ശാപവും കൂടി അങ്ങ് 5 വർഷം കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്കും തലയിൽ ഏൽക്കേണ്ടി വരും. ഇവിടെ നിന്ന് ഇപ്പം ചെയ്തമാതിരി ലോകത്തിലെ ഓരോ സ്ഥലത്തും കേരളീയരെ അയച്ചിട്ട് പണിയെടുപ്പിക്കുക. അവിടുത്തെ അറബിയെ ഇതിൻ്റെ മുകളിൽ വയ്ക്കുക, മലയാളിയെ മുകളിൽ വയ്ക്കല്ലേ, നിങ്ങൾ ഈ നാടിനെ കുത്തുവാളെടുപ്പിച്ച മാതിരി അവർ ആ നാടിനെ കുത്തുവാളെടുപ്പിക്കും. അവിടേക്ക് പോകുന്നവരെല്ലാവരെയും ആ അറേബ്യൻ കഥ എന്ന ശ്രീനിവാസൻ്റെ സിനിമയും കാണിച്ചതിന് ശേഷം അങ്ങോട്ട് വിടുക. അവിടെ നല്ല പൊരി വെയിലത്ത് മലയാളി വർക്ക് ചെയ്യുന്ന മാതിരി ലോകത്തിൽ ആരും വർക്ക് ചെയ്യില്ല. നന്നായിട്ട് അവിടെ വർക്ക് ചെയ്യും. ഇവിടെ ഒന്നും കൊണ്ടുവരല്ലേ ഞാൻ ഈ പറയുന്നത് കേൾക്കുന്ന മിഡിൽ ഈസ്റ്റിലെയോ അമേരിക്കയിലെയോ ലോകത്തിലെ എവിടെയുള്ള മലയാളികളും കേരളത്തിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആത്മഹത്യ ചെയ്യേണ്ടി വരും. ഇതുമാതിരി ഉള്ള നിഷേധാത്മകമായ അവഹേളനാത്മകമായ തമസ്കരിക്കപ്പെടുന്ന മനുഷ്യരെ സൃഷ്ടിച്ചവർ തന്നെയാണ് കേരളം ഇപ്പോൾ ഭരിക്കുന്നത്. അവരാണ് ഇവിടെ കമ്പ്യൂട്ടറൈസേഷനെതിരെയും അവരാണ് ഇവിടെ റോഡ് ഉണ്ടാക്കുന്ന യന്ത്രത്തിനെതിരെയും അവരാണ് ഇവിടെ ഗ്രാനൈറ്റ് ചിപ്സ് ഉണ്ടാക്കുന്ന ക്രഷറിനെതിരെയും ഇവിടുത്തെ സകല നന്മയ്ക്കെതിരെയും നിന്നവരാണ് ഇപ്പോൾ ഭരിക്കുന്നത്. മറക്കരുത്, കൊയ്ത്ത് യന്ത്രം കൊണ്ടുവന്നതിനെതിരെയും നടീൽ യന്ത്രം കൊണ്ടുവന്നതിനെതിരെയും ഇവിടെ ഓരോ മരവും വെച്ചതിന് വെട്ടി നശിപ്പിച്ച വ്യക്തിയായി ഇപ്പോൾ ദുബായി പോയിട്ട് പ്രസംഗിക്കുന്നത് വെട്ടി നിരത്തലിൻ്റെ നേതാവാണ്. ഒന്നും വെക്കാൻ അനുവദിക്കാത്തവർ ഇതൊന്നും നിങ്ങൾ മറക്കല്ലേ. ഭരിക്കുന്നവർ ഇനി 4.5 വർഷം അവരാണ് ഭരിക്കുന്നത്. അത് കഴിഞ്ഞാലും ഇവിടുത്തെ അവസ്ഥ ശരിയാവണമെങ്കിൽ ഒന്നില്ലെങ്കിൽ ക്രിസ്ത്യാനി ആവണം അല്ലെങ്കിൽ മുസ്ലിം ആവണം. മുസ്ലിം ലീഗുകാർ വിചാരിച്ചാൽ എന്തും ഇവിടെ നടക്കും, അതുപോലെ ക്രിസ്ത്യാനികൾ കേരള കോൺഗ്രസിലൂടെ വിചാരിച്ചാലും നടക്കും. അപ്പോൾ ഇപ്പോൾ ഭരിക്കുന്നവർ വിചാരിച്ചാൽ പോലും നടക്കില്ല. കാരണം അവരുടെ അനുയായികളാണ് മുതലാളി വർഗവും തൊഴിലാളി വർഗവും എന്ന് പറഞ്ഞ്
കേരളത്തെ ഇത്രയും അധികം മാറ്റി. കേരളത്തിനു പുറത്ത് ഇപ്പോ ഒന്നുകൂടി ഭയപ്പെടണം. കേരളത്തിനു തൊട്ടു പുറത്തുള്ള കോയമ്പത്തൂരോ തൊട്ടപ്പുറത്തുള്ള മംഗലാപുരത്തോ തൊട്ട് താഴെയുള്ള നാഗർകോവിലോ തുടങ്ങല്ലേ കേരളത്തിന്റെ കാറ്റ് അവിടെയും വീശുന്നത് കൊണ്ട് കുറേ അധികം പ്രശ്നങ്ങൾ അവിടെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. കുറച്ചുകൂടി ദൂരെ മാറി നിന്ന് കേരളത്തിന്റെ കാറ്റ് ഏൽക്കാത്ത ഭാരതത്തിന്റെ എവിടെ ചെന്ന് നിങ്ങൾ വർക്ക് ചെയ്താലും ശരി, ധന്യമായിട്ട് വ്യവസായങ്ങൾ തുടങ്ങാൻ സാധിക്കും. തെലങ്കാനയിലൊക്കെ കാറിലിരുന്നു കൊണ്ടാണ് മുഖ്യമന്ത്രി പെർമിഷൻ കൊടുക്കുന്നത്. ഇന്റഗ്രേറ്റഡ് പെർമിഷനാണ്, ഒറ്റ വാതിലിലൂടെ. അതിൽ ഇലക്ട്രിസിറ്റി പെടും, ലാൻഡ് പെടും, വാട്ടർ പെടും, ഭൂമി പെടും, വ്യവസായം തുടങ്ങാൻ ലൈസൻസ് പെടും, 5 വർഷത്തേക്ക് ടാക്സ് ഇല്ലാത്ത ടാക്സ് എക്സംഷൻ്റെ കിട്ടും. മുഖ്യമന്ത്രി കാറിലിരുന്നുകൊണ്ടാണ് നൽകുന്നതെന്ന് മറക്കരുത്. ചന്ദ്രബാബു നായിഡു മറ്റേ വ്യക്തിയും തെലുങ്ക് ദേശം കോൺഗ്രസിൻ്റെ പാർട്ടിയും അവിടെയൊക്കെ പോയിട്ട് എന്തെങ്കിലും തുടങ്ങാം. ഇവിടെ വന്ന് ഈ നേമത്ത് കോർപ്പറേഷൻ ഓഫീസിലുണ്ടായ അനുഭവം, നിങ്ങൾക്കൊരു വ്യവസായം, ഞാൻ എൻ്റെ വീടിൻ്റെ ടാക്സ് അടയ്ക്കാൻ അങ്ങോട്ട് പോയപ്പോണ്ടായ അനുഭവമാണ്. നിങ്ങൾക്ക് അങ്ങനെയുള്ളതല്ല, 100 കണക്കിന് പെർമിഷൻ വേണ്ടി വരും ഏതെങ്കിലും തുടങ്ങാൻ. അതുകൊണ്ട് അവിടെയൊക്കെ ചെന്ന് ഹാർട്ട് അറ്റാക്ക് വന്ന് ഭാര്യയ്ക്ക് ഭർത്താവില്ലാത്ത അവസ്ഥയും മക്കൾക്ക് അച്ഛനില്ലാത്ത അവസ്ഥയും ഉണ്ടാവട്ടെ എന്ന് ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രണാമം, നമസ്കാരം.